ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇനാരാസ് മാംസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിൽ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഒരു 8 വിസിലോട് കൂടി നമുക്കിത് വേവിച്ചെടുക്കാം. അടുത്തായി നമ്മുടെ ബീഫ് വരട്ടിയെടുക്കാൻ ഞാനിവിടെ 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 എണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളകാണ് നമ്മുടെ എരിവിന് ആവശ്യമായത്. അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ഫ്രൈക്ക് ടേസ്റ്റ് കൂട്ടാൻ മല്ലിയിലയും പൊതീനയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും. അപ്പം ഇനി നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ബീഫ് ഫ്രൈക്കുള്ള ഗ്രേവി തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മുടെ ചട്ടി നന്നായി ചൂടായി എന്ന് കണ്ടാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബീഫ് വരട്ടിയെടുക്കാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി എന്ന് കണ്ടാൽ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ സവാള നന്നായി വാടി എന്ന് കണ്ടാൽ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും അതിലേക്കിട്ട് അതും ഒന്ന് നന്നായി വേവുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനായി ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബീഫ് മസാലയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരട്ടിയെടുക്കാം. ഏകദേശം 15 മിനിറ്റ് വരെയൊക്കെ മതിയാവും നമ്മുടെ ബീഫ് വരട്ടിയെടുക്കാൻ. നമ്മുടെ ബീഫ് ഗ്രേവിയിലേക്ക് ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കാൻ നേരം അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും നന്നായിട്ടൊന്ന് വിതറിക്കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇറക്കാൻ നേരം എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ഈ ബീഫ് ഫ്രൈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.